എന്നാലും മനസ്സാ വാചാ കർമ്മണ അറിയാത്ത ഒരു കാര്യത്തിനല്ലേ എന്റെ മോൻ വഴികേട്ടതെന്ന് ഓർക്കുമ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അന്ന് കമ്പനി മീറ്റിംഗ് ഇല്ലായിരുന്നെങ്കിൽ വേദിക മോളുടെ ബർത്ത്ഡേ ഈ വീട്ടിൽ വെച്ച് ആഘോഷിച്ചേനെ. എല്ലാ വർഷവും അവള് മിഠായിയായിട്ട് വരുന്നതല്ലേ, സുമിത്രയ്ക്ക് മിഠായി കൊടുക്കാറുണ്ട്. അന്നൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ഇപ്പൊ എങ്ങനെ വന്നു? അത് ശരിയാ. എന്ത് ദേഷ്യത്തിന്റെ പുറത്തായാലും സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഒരു അന്യസ്ത്രീ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോ അതിനെ ശരിവെക്കാണോ ചെയ്യേണ്ടത്? അവന്റെ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട കുട്ടിയാ വേദിക. അവളോട് ഇത്രയ്ക്ക് അസൂയയും ദേഷ്യം കാണിക്കുന്ന എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തെ. അത് പകൽ പോലെ വ്യക്തമല്ല സരസ്വതി. വേദികയുമായി താരതമ്യം ചെയ്യുമ്പോ താൻ ചെറുതായി പോകുന്നെന്ന് തോന്നുന്നുണ്ടാവും സുമിത്രയ്ക്ക്. അതിന്റെ അപകർഷതാ ബോധം അസൂയയായിട്ട് മാറുന്നു. സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ കൊണ്ടുപോയി ചികിത്സിക്കുക വേണ്ടത്. നമ്മുടെ മോൻ ഇരിക്കുന്ന പൊസിഷൻ എന്താണെന്ന് അവൾ അറിയണ്ടേ? നാലാള് കൂടുന്നിടത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ? നാലാൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുമോ? അടുക്കളയിൽ കയറി എന്തെങ്കിലും വച്ചുണ്ടാക്കാൻ അറിയാ എന്നത് അത്ര വലിയ ആനക്കാരിയോ ഒന്നും അല്ല. അല്ല സരസ്വതി, ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഇനി നിലീനയും സുമിത്രയും പറഞ്ഞത് സത്യമാണെന്ന് വരുമോ? സിദ്ധാർത്ഥിന് അങ്ങനെ ശരിക്കും എന്തെങ്കിലും ബന്ധമുണ്ടാവോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അവിടെയുള്ള എല്ലാ മുറികളും അവന്റെ പേരിൽ തന്നെയാ ബുക്ക് ചെയ്തതെന്ന് പറഞ്ഞതല്ലേ മനുഷ്യ? അത് ശരിയാ. എന്നാലും ഒരെന്നാലുമില്ല. എന്റെ മോനെ എനിക്കറിയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു തെറ്റ് ഞാൻ കാണുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ നന്നായിപ്പോയി. ഒന്നിനും കൊള്ളാത്ത ഇങ്ങനെ ഒരുത്തിയ സഹിച്ച് എന്റെ മോൻ അടുത്തു കാണും. അതേതായാലും ഗംഭീരായി. സുമിത്രേച്ചിക്ക് കിട്ടിയ ബെസ്റ്റ് മോം അവാർഡ് ശരിക്കും തരേണ്ടത് അമ്മയ്ക്ക. മകന്റെ ഭാര്യയെ കുറിച്ച് ഒരമ്മ ഇങ്ങനെ തന്നെ പറയണം. അല്ല, നിന്നോടിപ്പോ ആരാ അഭിപ്രായം പറയാൻ പറഞ്ഞേ? കേട്ടതിന് സമാധാനം പറയാൻ ആർക്കും പറ്റും അമ്മേ. സുമിത്രേച്ചി ഞാൻ കാണാൻ തുടങ്ങിയ അന്ന് മുതല് ഞാൻ അമ്മയുടെ ഈ ദുഷിപ്പ് പറച്ചിലും കേൾക്കുന്നതാ. എന്നാലും ഇത് കുറച്ച് കടന്നുപോയി. വയസ്സാം കാലത്ത് ഈ വൃത്തികേടും പറഞ്ഞ് സമയം കളയുന്ന നേരം പല രാമായണം വായിച്ചുകൂടെ അമ്മയ്ക്ക്? അല്ലെങ്കിലേ ടിവിയിൽ ഏതെങ്കിലും ആത്മീയ ചാനൽ വെച്ച് കാണുമെങ്കിലും ചെയ്യും. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യോ. തൽക്കാലം പുറത്തു നിന്ന് ആരും ഇടപെടണ്ട. വായടച്ച് പണിയെടുത്ത് പൊയ്ക്കോണം. പുറത്തുനിന്ന് ആവശ്യമില്ലാത്തൊരാൾ നിങ്ങളുടെ മകന്റെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങിയതാണല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അതാദ്യം തീർക്കാൻ നോക്ക്, എന്നിട്ടാവാം എന്റെ വായടുപ്പിക്കാൻ നോക്കുന്നത്. ആഹാ, അത്രയ്ക്കായോ? ഈ വീട്ടിലെ ഇനി നിനക്ക് അധികം ആയസുണ്ടെന്ന് കരുതണ്ട. എന്റെ മോൻ ഇങ്ങോട്ട് വന്നോട്ടെ, നിന്റെ അഹങ്കാരം ഞാൻ നിർത്തി തരുന്നുണ്ട്. നിങ്ങളുടെ മോൻ എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതാണല്ലോ, ഈ നാട്ടിലെ വീട്ടുജോലി കിട്ടാൻ ഒരു പാടുമില്ല. പിന്നെ സുമിത്രേച്ചിക്ക് ആവശ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിൽ തന്നെ കാണും. അതിനു മുമ്പ് ഇറങ്ങിപ്പോണ്ടി വന്നാ അതിനുള്ള പണി നിങ്ങൾക്കിട്ട് തന്നിട്ടേ ഞാൻ പോവും. അത് ശരി, ഭീഷണിപ്പെടുത്താ നീ. ഭീഷണിയാണോ അതോ ശരിക്കും ചെയ്യുമെന്നൊക്കെ അപ്പൊ കാണാം. എന്ത് ചെയ്യും നീ പറ, എന്ത് ചെയ്യും ഞങ്ങളെ? രണ്ടുപേരെ അല്ല, അമ്മേ അമ്മേ മാത്രം. ഒന്നുകിൽ ആരും അറിയാതെ ഇത്തിരി എലിവേഷം വാങ്ങിച്ച് നിങ്ങൾ കഴിക്കുന്ന ചോറിൽ കലക്കും, അല്ലെങ്കിൽ ഇത്തിരി തിളച്ച വെള്ളം നിങ്ങളുടെ തലേ കോരി ഒഴിക്കും. എന്താ കാണണോ? ഭാഗ്യം എനിക്ക് നേരെ ഭീഷണിയില്ല അല്ലേ സരസ്വതി. കേട്ടതി വന്നിട്ട് കുറെ നേരമായോ? ഇല്ല, ശ്രീ എന്താ ഇവിടെ വരാൻ പറഞ്ഞ്? വീട്ടിൽ വന്നാ മതിയായിരുന്നല്ലോ. വീട്ടിൽ വന്ന ചിലപ്പോ നമുക്ക് തമ്മിൽ സംസാരിക്കാൻ പറ്റണമെന്നില്ല. പിന്നെ അവിടെയുള്ളവരുടെ സ്വഭാവം അറിയാലോ. ഞാൻ പറയാൻ പോകുന്നത് ഏട്ടത്തി സീരിയസ് ആയിട്ട് എടുക്കണം. സത്യത്തില് ഇത് ഞാൻ പറയുന്നതല്ല, നിലീനയുടെ ഐഡിയ.
കേട്ടപ്പോ എനിക്കും കൊള്ളാന്ന് തോന്നി. ശീതളന്റെ കല്യാണം കൂടെ കഴിഞ്ഞ ആ വീട്ടിലെ ഏട്ടത്തേക്കുണ്ടാകുമ്പോന്ന സ്ഥാനം എന്താണെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥയില് സിദ്ധുവേട്ടനൊരു കറിവേപ്പില പോലെ ഏട്ടത്തെടുത്ത് വിളികളി, അല്ലെങ്കിൽ ഒരു വേലക്കാരിയെ പോലെ ആ അടുക്കളയിൽ പുകയേറ്റ് കഴിയേണ്ടി വരും. എന്റെ വിധി ഇപ്പൊ തീരുമാനിക്കപ്പെട്ടതല്ലോ ശ്രീ, ഇതൊന്നും എനിക്കറിയാത്തതുമല്ല. വിധിയെന്നും പറഞ്ഞ് സഹിച്ചിരിക്കരുതെന്നാണ് ഞങ്ങൾ പറയുന്നത്. പകരം ഞാൻ എന്ത് ചെയ്യാൻ? ഈ സ്നേഹം എന്ന് പറയുന്നത് ചോദിച്ചു വാങ്ങാൻ കഴിയുന്ന ഒന്നാണോ? അതല്ല, പക്ഷേ ഏട്ടത്തെ വിചാരിച്ചാൽ നേടിയെടുക്കാൻ കഴിയുന്ന പലതും ഉണ്ട്. വിദ്യാഭ്യാസമില്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും ജീവിത വിജയത്തിലൊരു തടസ്സമല്ല. പക്ഷേ ഏട്ടന്റെ വീട്ടുകാർക്ക് അതൊക്കെയാണ് വലിയ കാര്യം. അവരുടെ മുമ്പിൽ ഏട്ടത്തേക്കും ചിലതൊക്കെ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കണം. ഏട്ടത്തി മുടങ്ങിപ്പോയ ഡിഗ്രി പരീക്ഷ വീണ്ടും എഴുതണം. അതെ, ഒപ്പം ഏതെങ്കിലും നല്ല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ചേരണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണം. ശ്രീ എന്തൊക്കെയായി പറയുന്നത്? എന്നെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ? വിചാരിച്ച സാധിക്കാത്തതായിട്ട് എന്താ ഏട്ടത്തി ഉള്ളത്? നിലീനെ ഇപ്പൊ പോയിരിക്കുന്നു ഡൽഹിക്ക, വിഷുവിന് വീണ്ടും വരും. അപ്പൊ നേരി കണ്ട് സംസാരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി അധികകാലം അമേരിക്കയിൽ തുടരുന്നില്ല അത്രേ. അവസാനിപ്പിച്ചു പോരുമ്പോ ഇവിടെ എന്തൊക്കെ തുടങ്ങാനുള്ള പ്ലാനുണ്ട്? ഏട്ടത്തി കൂടെ നിന്ന മാത്രമെന്ന് പറഞ്ഞത്. ആ, അതിനു മുമ്പ് ഇപ്പോഴുള്ള ഈ കുറവ് നമുക്ക് തീർക്കാം. എന്താ സമ്മതല്ലേ? ആലോചിക്കാം. ആദ്യം അനിരുദ്ധിന്റെ വിവാഹം ഒന്ന് കഴിയട്ടെ. മതി, സമയമെടുത്ത് ആലോചിച്ചു മതി. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട, ശ്രീ പൊയ്ക്കോ. ശരി, എന്നാ കാണാം. ഒരു നിമിഷം ഞാൻ ശരിക്കും തകർന്നുപോയി. അച്ഛനും അമ്മയും അനിരുദ്ധം ഒക്കെ നിൽക്കുമ്പോ അങ്ങനെ അവള് റിയാക്ട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇനി എങ്ങനെ വീട്ടിലേക്ക് മടങ്ങി പോകുന്ന? മക്കളുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് വിചാരിക്കുമ്പോ ഇത് സിദ്ധു തന്നെ വടി കൊടുത്ത് അടി വാങ്ങിയതാ. സുമിത്ര എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ എന്ന് അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ലായിരുന്നു. നിലീനെ വന്ന പാടെ സുമിത്ര ഇറങ്ങി കൂടെ പോയേനെ. ഇത് പുണ്ണു ചൊറിഞ്ഞു വ്രണമാക്കിയെന്ന് പറഞ്ഞ പോലെ ആയി. നീ കൂടി എന്നെ കുറ്റപ്പെടുത്തല്ലേ? കുറ്റപ്പെടുത്തുന്നതല്ല സിദ്ധു, കന്യാകുമാരിയിൽ നമ്മൾ പോയതും താമസിച്ചതും എല്ലാം സിദ്ധു ഒരു ടാബു ആയാണ് ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അതിനെ ന്യായീകരിക്കാനും ഒളിക്കാനും സിദ്ധു മനഃപൂർവ്വം ശ്രമിക്കും. സ്വാഭാവികമായും ഇങ്ങനെ ചില അബദ്ധങ്ങളിൽ ചാടുകയും ചെയ്യും. നോ വേദിക, വ്യക്തിപരമായി ഞാൻ അതിനെ ടാബു ആയിട്ടോ തെറ്റായിട്ടോ കണക്കാക്കുന്നില്ല. നീ അങ്ങനെ കാണരുത്. എന്തൊക്കെ സിദ്ധു പറഞ്ഞാലും അവസാനം അത് അങ്ങനെ വരും. ഈ യാത്രക്ക് നമുക്ക് പോകണ്ടെന്നും ഞാൻ ഇല്ലെന്നും പറഞ്ഞതാ, പക്ഷെ സിദ്ധുവിനായിരുന്നു നിർബന്ധം. ജീവിതത്തിലെ എല്ലാ പ്രകാശവും കെട്ടി നിൽക്കുന്ന സമയത്താണ് സിദ്ധു ഒരു വിളക്കുമായി എന്റെ മുന്നിൽ വന്നത്. പക്ഷേ ഒരിക്കലും അതെനിക്ക് വേണ്ടി മാത്രമായി കത്തിച്ചു പിടിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സിദ്ധുവിനൊരു കുടുംബമുണ്ടെന്നും മറ്റൊരു ലോകമുണ്ടെന്നും എനിക്കറിയാം. പലതവണ മാറിയൊഴിഞ്ഞു പോകാൻ ഞാൻ നോക്കിയതാ, പക്ഷേ സിദ്ധു പലപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചു. ഇനി എന്നോട് മാറിപ്പോകാൻ പറയരുത്. നീ അങ്ങനെയാണോ എന്നെ കണക്കാക്കിയിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ കുറിച്ച് എനിക്ക് വ്യക്തമായ ചില കണക്കൂട്ടലുകളുണ്ട്, അത് നടക്കും. അതുവരെ എനിക്ക് ഈ മുഖം മൂടി കുടുംബത്തിലെങ്കിലും അണിയാതെ വയ്യ വേദിക. എനിക്ക് മനസ്സിലാവും, പക്ഷെ അതിന് സിദ്ധു തന്നെ തീരുമാനിക്കണം എങ്ങനെ പെരുമാറണമെന്ന്. അന്ന് പ്രതീക്ഷിന് കൊടുത്ത പോലെ മുഖമടിച്ചു കൊടുക്കേണ്ടതായിരുന്നു അവൾക്കും, പക്ഷെ പറ്റിയില്ല. അതൊരു പക്ഷെ കിട്ടാൻ പോകുന്നത് എനിക്കായിരിക്കും, സുമിത്രയുടെ കയ്യിൽ നിന്ന്. എങ്കിലും അവളുടെ അവസാനമായിരിക്കും. പറയാൻ എളുപ്പമാ സിദ്ധു, ഇന്ന് മക്കളുടെ മുന്നിൽ വെച്ച് വരെ സിദ്ധുവിനെ അപമാനിച്ച് സംസാരിക്കാൻ സുമിത്ര ധൈര്യം കാണിച്ചില്ലേ? നാളെ ആരുടെ മുന്നിൽ വെച്ച് വേണമെങ്കിലും സുമിത്ര അത് ചെയ്യും. സിദ്ധാർത്ഥനോട് അങ്ങനെ പെരുമാറുമെങ്കിൽ എന്നോട് എങ്ങനെയായിരിക്കും സുമിത്രയുടെ മനോഭാവം? ഒരു ദിവസം നേരിട്ട് ഓഫീസിൽ കയറി വന്ന
ആളുകളുടെ മുന്നിൽ വെച്ച് നമ്മളെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ച, കുടുംബവും കുഞ്ഞുങ്ങളും ഉള്ളപ്പോ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിന് ശ്രമിച്ച വഞ്ചകൻ എന്ന് സിദ്ധാർത്ഥന് പഴി കേൾക്കുമായിരിക്കും. പക്ഷെ ഞാനോ എന്നെ കുറിച്ച് പറയാൻ പോകുന്നത് എന്തായിരിക്കും എന്ന് സിദ്ധു ആലോചിച്ചിട്ടുണ്ടോ? നീ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോവാനും മക്കളെ ഫേസ് ചെയ്യാനും സിദ്ധു എന്തിനാ മടിക്കുന്നേ? സുമിത്രയുടെ ധൈര്യം ആ നിലീനയായിരുന്നു. അവൾ ഇന്ന് തിരിച്ചു പോവുകയും ചെയ്യും. ഇനി സിദ്ധുവിന് ഡീൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഇഷ്യൂ. തൽക്കാലം സിദ്ധു പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കണം. സുമിത്ര ഇല്ലാത്ത ഒരു വിഷയം ആരോപിക്കുകയായിരുന്നു എന്ന് തന്നെ സ്ഥാപിക്കണം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നെടുത്ത് വെച്ച് നോക്കാം. എന്താ? എനിക്ക് മനസ്സിലായി. ഞാനും ഒന്ന് കളം മാറ്റി ചവിട്ടാൻ പോവാ. അച്ഛന്റെ ജീവിതം അമ്മയായിട്ട് തകർക്കരുതെന്ന് എന്റെ മക്കളെ കൊണ്ട് ഞാൻ പറയിക്കും. ആ വെള്ളം അവരങ്ങ് വാങ്ങി വെക്കുള്ളൂ. എത്രാന്ന് വെച്ചാ പറയുന്ന കേട്ട് മിണ്ടാതിരിക്കുക. സഹിക്കാൻ പറ്റണ്ടായപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. എന്നാലും ഇങ്ങനെയൊക്കെയാണോ പ്രതികരിക്കുന്നത്? അമ്മയത് വലിയ കാര്യമായിട്ട് എടുത്തിരിക്കുക. സിദ്ധുവേട്ടൻ വന്നാൽ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാനും ചിലപ്പോൾ മടിക്കില്ല. ആത്തല്ല അങ്ങനെ പറഞ്ഞോ? എന്നോട് പറഞ്ഞില്ല, പക്ഷെ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ജോലിക്കാരി കുടുംബത്തിലുള്ളവരെ ആക്രമിച്ച് കടന്നു കളയുന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സൂക്ഷിക്കണമെന്ന് അച്ഛൻ മറുപടി പറയുന്നതും കേട്ടു. അയ്യോ, അപ്പൊ ഞാൻ ഇലവർഷം കൊടുക്കുമെന്നും തിളച്ച വെള്ളം കോരി ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞത് അവരങ്ങ് വിശ്വസിച്ചോ? നന്നായി, ഒരു ഡോസ് ഇടയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നേ നല്ലതല്ലേ? ഇനി അഥവാ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെന്നറിഞ്ഞ സുമിത്രച്ചി എനിക്കൊരു മെസ്സേജ് ഇട്ടേക്കണേ. അതെന്തിനാ? അവര് ചെല്ലുന്നതിന് മുമ്പ് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞ് എനിക്കൊരു പരാതി കൊടുക്കാലോ. നീ ആള് കൊള്ളാലോ. ഈ കാലമല്ലേ സുമിത്രച്ചി, ഇങ്ങോട്ട് വരുന്നതിന് രണ്ടു ദിവസം മുമ്പ് ആൾ അങ്ങോട്ട് വെക്കണം. താഴെ കാണുന്നില്ലല്ലോ രണ്ടുപേരെ, എങ്ങോട്ട് പോയി? അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു. ഈ മനസ്സുമായിട്ട് ചെന്ന ഏത് ദൈവം പ്രസാദിക്കാനാ ചേച്ചി? അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ചേച്ചി കണ്ടു, ചേച്ചി ഒരാളുള്ളോണ്ടാ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. മനസ്സുമെടുത്ത് ചേച്ചി ഈ വീടെങ്ങാനും വിട്ടു പോയാ ആ നിമിഷം ഈ മല്ലിക പടിയിറങ്ങും, പിന്നെ ഈ വീട്ടിലേക്ക് വരില്ല ഉറപ്പ്. അയ്യോ സഞ്ജന, മല്ലിക ഈ തുണി ഒന്ന് ബെഡ്റൂമിൽ വെച്ചേക്കണേ. മോളെ ഇനി എന്നാ ഒന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എന്താ ഇത്, കരയല്ലേ? ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് നേരിടേണ്ടി വരും, ഇതും അത്തരത്തിലൊന്നാണെന്ന് വിചാരിച്ച മതി മോള്. അമ്മ എന്തിനാ അമ്മ വീട്ടിലേക്ക് വന്നേ? അറിഞ്ഞിരുന്നെങ്കിൽ അമ്മ വരാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഏ, അതെന്റെ കടമയല്ലേ മോളെ. ആട്ടി പുറത്താക്കുന്ന പോലെയാ അച്ഛനൊന്ന് വീട്ടിൽ നിന്ന് നിങ്ങൾ പറഞ്ഞു വിട്ട. അത് ഞാൻ കാരണമാണല്ലോ എന്ന് ഓർക്കുമ്പോ. പ്രതീഷ് അമ്മയെ പറ്റി ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിൽ എന്ത് വലിയ സ്ഥാനമാണ് അമ്മയ്ക്കുള്ളതെന്നറിയോ? എന്നിട്ടും ഞാൻ കാരണം എന്റെ വീട്ടിൽ വെച്ച് അമ്മയെ നാണം കെടുത്തി വിട്ടപ്പോ എന്റെ അച്ഛന്റെ സ്വഭാവം അങ്ങനെയായി പോയമ്മ. എനിക്കോ അമ്മയ്ക്കോ ഒന്നും അച്ഛനോടൊന്നും പറയാനാവില്ല. അമ്മ എന്നോട് പൊറുക്കണം. അയ്യോ, അതിന് നീ എന്ത് തെറ്റാ മോളെ അമ്മയോട് ചെയ്തേ? ഞാൻ അവിടെ വന്നത് എന്റെ മോന്റെ സങ്കടം കണ്ടിട്ടാ. അമ്മ വന്ന് സംസാരിച്ചാൽ ഒരു പക്ഷേ നിന്റെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് ഞാനും അവനോട് പറഞ്ഞത്. നിന്നെ അവൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മറ്റാരെക്കാളും എനിക്കറിയാം മോളെ. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന്
പ്രതീക്ഷ പറഞ്ഞിരുന്നു. എന്നാലും ഒരു നേരിയ പ്രതീക്ഷയുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.